സമൂഹത്തിലെന്നും അവഗണന നേരിടുന്ന വിഭാഗമാണ് ട്രാൻസ്ജെൻഡേഴ്സ്. എന്നാൽ ആ അവഗണനയെല്ലാം മാറ്റി നിർത്തി ഇന്ന് തിരുവനന്തപുരത്ത് രണ്ടുപേർ വിവാഹിതരാകുകയാണ്, മനുവും ശ്യാമയും. സന്തോഷം എന്നുവെച്ചാൽ മക്കളുടെ സന്തോഷമുണ്ട്, അമ്മയുടെ സന്തോഷം. അവർ ഹാപ്പി ആയിട്ട് ഇരിക്കണം, അത് ഏതവസ്ഥയിലായാലും ഹാപ്പി ആയിട്ടിരിക്കണം, അത്രേ ഉള്ളൂ. വീട്ടിൽ എവിടെയാണ് മനുവിൻ്റെ സ്ഥലം? മനുവിൻ്റെ സ്ഥലം തൃശ്ശൂർ മാള അന്നമനട എന്ന് പറയുന്ന സ്ഥലത്താണ് മനു ജനിച്ചു വളർന്നത്. പിന്നെ മനു ഒരു 20 വയസ്സുവരെ നമുക്കിതിനെ കുറിച്ചൊന്നും അറിയില്ല. ആള് പൊതുവെ ഒരു ആൺകുട്ടികളെ പോലെ നടക്കുന്ന ഒരു പ്രകൃതമായിരുന്നു. അത് എനിക്കും താല്പര്യമാണ്, അങ്ങനെ എന്ന് വെച്ചാൽ അതിങ്ങനെയാണ് ആവുമെന്ന് നമുക്കറിയില്ലായിരുന്നു. എൻ്റെ പേര് പ്രഭയാണ്. എൻ്റെ മോൻ ഇങ്ങനെ എമ്മിട്ട് എംഎസ്സിയൊക്കെ കഴിഞ്ഞതാണ്. പിന്നെ എങ്ങനെയാണോ ഇങ്ങനെ ഈ രീതിയിലായിപ്പോയെന്ന് എനിക്കറിയില്ല. പിന്നെ അവൻ്റെ സന്തോഷമാണ് ഇപ്പം എൻ്റെ സന്തോഷം. ശ്യാമയും മനുവും ഒന്നിച്ചു ചേരുന്ന ഈ ഒരു വിവാഹം വന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഒരു വാലന്റൈൻസ് ഡേ എന്ന് പറയുന്നത് ഒരു ജെൻഡർ ബൈനറിക്കുള്ളിൽ നിൽക്കുന്ന കാര്യമല്ല. പ്രണയമെന്ന് പറയുന്നത് ആണ് പെണ്ണ് എന്ന് പറയുന്ന ഒരു വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റിനുള്ളിൽ നിൽക്കുന്ന ഒരു കാര്യമല്ല എന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ ഈ വാലന്റൈൻസ് ഡേ തന്നെ അവർ തിരഞ്ഞെടുത്തതിലും വളരെയധികം സന്തോഷമുണ്ട്. ഭയങ്കര സന്തോഷമുള്ള ഒരു സമയമാണ്. പ്രത്യേകിച്ച് നമ്മുടെ രണ്ടുപേരുടെയും വീട്ടുകാരുണ്ട്, വേണ്ടപ്പെട്ട എല്ലാ സുഹൃത്തുക്കളുണ്ട്, ബന്ധുക്കളുണ്ട്. അപ്പം അത്ര ആൾക്കാരുടെ മുന്നിൽ വെച്ച് തന്നെ നമുക്ക് വിവാഹം നടത്താൻ കഴിഞ്ഞു എന്ന് പറയുന്നത് തന്നെ എനിക്കൊരു വലിയൊരു സാമൂഹ്യ അംഗീകാരം കൂടിയാണ്. ഒരുപാട് പേർക്ക് ഇനിയും ഇത്തരത്തിലുള്ള പ്രചോദനം ആകണം. തീർച്ചയായിട്ടും കുടുംബങ്ങൾ ഞങ്ങളടങ്ങുന്ന ഒരുപാട് പേര് ഇനിയും ചേർത്ത് നടത്തണം എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിലേക്ക് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എല്ലാ വ്യക്തികൾക്കും ഉള്ളൊരു ജീവിതം
ഞങ്ങൾക്കും സമൂഹത്തിൽ നേടിയെടുക്കാൻ കഴിയും. അപ്പോൾ അത്തരത്തിലേക്കുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനിയും ചെയ്യാനും ഉദ്ദേശിക്കുന്നത്. ശരിക്കും ഷൈന, എനിക്ക് ഒരുപാട് മനഃപ്രയാസം ഉണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ കുറച്ച് വിട്ട് കണ്ടുകൂടി ഇരിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് എൻ്റെ മക്കളെയൊക്കെ നല്ല രീതിയിൽ ഞാൻ പഠിപ്പിച്ച് ഞാൻ ഒരു മരത്തിലൊക്കെ ജോലിക്ക് പോകുമായിരുന്നു. അവരാണ് എന്നെ അമ്മട്ടിക്ക് എം എസ് സിക്കൊക്കെ സഹായിച്ച് അമ്മ നന്നായിട്ട് അവരെന്നെ സഹായിച്ചു. അതുകൊണ്ട് അവൻ എൻ്റെ ഞാൻ പറയണ എൻ്റെ മക്കളെക്കാളും അവർക്ക് എന്നെ ആരോഗ്യം കൊടുക്കണം. അങ്ങനെ നല്ലപോലെ അവരെന്നെനിക്ക് എമ്മട്ടിന് 12,000 രൂപയാണ് അഡ്മിഷത്തിന് വന്നത്. അന്ന് എൻ്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു. എൻ്റെ ഭർത്താവ് മരിച്ചു. അപ്പം പിന്നെ എങ്ങനെ പഠിപ്പിക്കും, അത് ലെവലിൽ കൊണ്ടുവരും, എൻ്റെ ഗതി എൻ്റെ മക്കൾക്ക് ഉണ്ടാവരുതെന്നും പറഞ്ഞ് ഞാൻ അപ്പം അവരെന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ പ്രഭ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, എത്ര പഠിപ്പിക്കണം അത്രയുള്ള കാശ് ഞാൻ തരാം. അപ്പോൾ അവർ തന്നെയാണ് എമ്മട്ടിന് 12,000 രൂപ ഞാൻ പഠിപ്പിച്ച് എമ്മട്ടി എം എസ് ഒക്കെ കഴിഞ്ഞ് അതുവരെയും ഒരു കുഴപ്പം ഇല്ലായിരുന്നു. എൻ്റെ അടുത്ത് നിന്ന് പാൻറ്റിലും ഷർട്ടിലും പോകും, തിരിച്ച് എൻ്റെ വീട്ടിൽ പാൻറ്റിലും ഷർട്ടിലും വരണം. സമൂഹത്തിൽ എല്ലാവരും വന്ന് എൻ്റെ അടുത്ത് പറയും, നീ അറിഞ്ഞില്ലേ നിൻ്റെ മോൻ പുറത്ത് സാരി ആപ് സാരിയും സാരിയും പാവാടയും ചുരിദാറിലും ഒക്കെയാണ് പോകണം. ഞാൻ പറഞ്ഞ് എൻ്റെ മോ എൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെയാണ് പോണത്, എന്നെ വെളിച്ചെന്ന് മോഡൽ ഡ്രസ്സിൽ പോണത് എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ ചോദിച്ച് ചോദിച്ചപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് അംഗീകരിക്കാൻ തയ്യാറായില്ല. അവിടെ അവസാന നിമിഷം എല്ലാം തയ്യാറായി. പിന്നെ ഇപ്പം എനിക്ക് ഞാൻ അമ്മയല്ലേ, എനിക്കൊരു മോണ്ട് ഇളയ മോണ്ട്, ഞങ്ങൾ മൂന്നുപേരേ ഉള്ളൂ. ഇപ്പം എൻ്റെ 2 മക്കളും ഞാനും. അപ്പം എനിക്ക് അമ്മ സന്തോഷമായിട്ട് ഇനി ജീവിക്കുന്നത് എനിക്ക് സന്തോഷമാണ്. പി ജിയൊക്കെ എടുത്ത് പിന്നെ വീട്ടിൽ നിന്ന് കുറച്ചങ്ങോട്ട് മാറിയിരുന്നു. സ്വയമായിട്ട് ഓരോ ജോലിയൊക്കെ കണ്ടെത്തി ചെയ്തു. അങ്ങനെയാണ്. പിന്നെ ഒരു 2017 ആയപ്പോൾ ഇവിടെ തിരുവനന്തപുരത്തേക്ക് വന്ന് ശ്യാമയായിട്ട് പരിചയപ്പെട്ടു. അങ്ങനെ അങ്ങനെ ഈ ജീവിതം തിരഞ്ഞെടുത്തു. വീട്ടിലെ ഇവർ രണ്ടല്ലോ ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചപ്പോൾ എന്തായിരുന്നു വീട്ടിൽ നിന്ന് പ്രതികരണം? പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. അവർക്ക് ഏതാണെന്ന് വെച്ചാൽ ശരി ചെയ്തോട്ടെ എന്ന് തോന്നി. പിന്നെ നമുക്ക് അങ്ങനെ വീട്ടിൽ നമ്മുടെ ബന്ധുക്കൾ അവരൊക്കെ ഇല്ല, അവരോട് ഇതെങ്ങനെ പറയുമെന്നൊരു ഒരു വിഷമമുണ്ടായിരുന്നു. മനുവിനും അങ്ങനെ അവിടേക്ക് വരാനും ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ എല്ലാവരും അത് വരണം അവിടെ കൂടണം എന്നൊക്കെ വെച്ചപ്പോൾ ഇപ്പം കുഴപ്പമില്ല. ആൾക്ക് നാട്ടിലേക്ക് വരാനും എല്ലാവരുമായിട്ട് ഇടപഴകാനും ഒന്നും കുഴപ്പമില്ല. ഇന്നലെയൊക്കെ ഒരുപാട് പേര് നാട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇത് പ്രതിമാണ്, നമ്മുടെ ശ്യാമയുടെ അനിയനാണ്. ഈ കല്യാണത്തെ കുറിച്ച്
പ്രദീപിന് എന്താണ് പറയാനുള്ളത്? സന്തോഷം മാത്രമേ ഉള്ളൂ, കൂടുതൽ പറയാനായിട്ട് കൂടുതലൊന്നുമില്ല. സന്തോഷമേ ഉള്ളൂ, ഭയങ്കര സന്തോഷമാണ്. പിന്നെ നമ്മുടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി നമ്മൾ അംഗീകരിച്ചല്ലേ പറ്റുള്ളൂ, അതുകൊണ്ട് ഭയങ്കര സന്തോഷമാണ്. കല്യാണത്തിൽ വേറെ നമുക്ക് എല്ലാം സമ്മതമാണ്, എനിക്ക് അമ്മയ്ക്കായാലും നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. നേരത്തെ ഈ കല്യാണ വീട്ടിൽ പറയുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു 5 വർഷം 7 വർഷം കൊണ്ട് പ്രണയത്തിൽ അങ്ങോട്ടായിരുന്നു. അപ്പം നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളിപ്പോൾ ഈ അവർ തന്നെ പോയി കല്യാണം എല്ലാം കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് നമ്മൾ ചോദിച്ച് നമ്മുടെ സമ്മതമാണ്, പൂർവ്വസമ്മതത്തോടെ നമ്മൾ ചെയ്തു കൊടുത്ത്, അത്രയേ ഉള്ളൂ. ഈ ആദ്യകാലങ്ങളിൽ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ? ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. നമുക്ക് ഈ അറിഞ്ഞ സമയം തൊട്ട് നമുക്കിത് സന്തോഷമായിരുന്നു, വേറെ വിഷയങ്ങൾ കാര്യങ്ങൾ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പിന്നെ സമൂഹത്തിൽ കുറച്ച് പേർക്ക് ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ ഒരു അത്രയേ ഉള്ളൂ, അല്ല വേറെ നമുക്ക് വേറെ പ്രശ്നങ്ങൾ കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല. ഇതേ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രതിസന്ധി നാട്ടിൽ നിന്ന് നേരിടേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. നമ്മുടെ എൻ്റെ ഫ്രണ്ട്സൊക്കെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമുള്ളൂ, വേറെ കാര്യങ്ങൾ പ്രശ്നങ്ങളൊന്നുമില്ല, സന്തോഷമുള്ളൂ. പക്ഷെ ഇപ്പം വളരെയധികം സന്തോഷമുണ്ട്. നമ്മളെ കൂടെപ്പിറപ്പെന്ന് പറയുന്ന ശ്യാമസ് പ്രഭ ഇങ്ങനെ വധുവായി, നമ്മളതിൻ്റെ എല്ലാ അണികളായി നമ്മൾ നിലനിന്ന് അതൊക്കെ കാണാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. ഇതുപോലുള്ള ഇനിയുമുള്ള കമ്മ്യൂണിറ്റിയിലുള്ള ഒരുപാട് വ്യക്തികൾക്ക് ഇതുപോലെ നമ്മൾ എന്താ പറയാ, സന്തോഷത്തോടെ, കാരണം ഒരുപാട് സന്തോഷമാണ്, നല്ല സന്തോഷത്തിലാണ് നമുക്ക്. സത്യം പറഞ്ഞാല് ട്രിവാൻഡ്രത്ത് ഒരുപാട് ട്രാൻസ് വ്യക്തികൾ വിവാഹം നടന്നിട്ടുണ്ട്, പക്ഷെ ഭയങ്കര സന്തോഷമുള്ളൊരു വിവാഹം. ഞങ്ങളൊക്കെ സെയിം ഏജ് ഗ്രൂപ്പുകാരാണ്, ഒരേ പ്രായത്തിലുള്ളവർ, ഒരുമിച്ച് പഠിച്ച് ഒരുമിച്ച് കളിച്ച് വളർന്നു. അപ്പൊ ഞങ്ങളുടെ ഒരു അത്രയും ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള ഒരു സിസ്റ്ററിന്റെ കല്യാണം എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ളതാണ്. അതിനോടൊപ്പം തന്നെ ഞങ്ങളെ തന്നെ, അത് നമ്മളൊരു ശ്യാമയുടെ കല്യാണം നമ്മളൊരു കൂടപ്പറപ്പിനെ വളരെ വളരെ സന്തോഷം തോന്നുന്ന നിമിഷമാണ്. ഇപ്പൊ ഇതിൽ ഒരാൾ ഇതുപോലെ മണ്ഡലത്തിൽ കേറാനാണ് പ്രചോദനമായിരുന്നു. ഇതുപോലെ വിവാഹം ഒരു മണ്ഡപത്തിൽ വെച്ച് നടത്താൻ വേണ്ടി ഒരു പ്രചോദനമായിരുന്നു. അപ്പൊ ഇപ്പത്തെ ശ്യാമയുടെ കല്യാണം നടന്നിരിക്കുന്നു. ഇനി ഇതുപോലുള്ള ഒരുപാട് ട്രാൻസ് വിവാഹങ്ങൾ നടക്കട്ടെ, സമൂഹത്തിന് വലിയൊരു സന്ദേശം കൊടുക്കട്ടെ. കാരണം ഞങ്ങൾ അങ്ങനെ മാറ്റി നിർത്തേണ്ട ആളുകളല്ല. എന്താ പറയാ, ധൈര്യത്തോടെ താലി കെട്ടാൻ കാണിക്കുന്ന ഒരു ചങ്കുറ്റം ഉണ്ടല്ലോ 10 പേരുടെ മുമ്പില്, ഒരു ഞങ്ങൾ ദമ്പതികളാണെന്ന്, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അത് വളരെ കുറച്ച് മാത്രം ആളുകൾക്ക് ഉണ്ടാവാറുള്ളൂ. അതിലൊരാളാണ് ശ്യാമ മനു ദമ്പതികൾ എന്ന് പറയുന്നത്. പിന്നെ ഈ കല്യാണം എന്ന് പറഞ്ഞത് നമ്മുടെ കല്യാണം, അത്രത്തോളം സന്തോഷത്തോടെ നമ്മൾ ഇതെല്ലാം കാണുന്നത്. അതും പോയിട്ട് എല്ലാം ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടോ, എല്ലാവരും അത്രമാത്രം എൻജോയ് ചെയ്താണ് ഓരോ കാര്യങ്ങളും ഇവിടെ നടക്കുന്നത്. എത്ര ദിവസമായിരുന്നു ഈ കല്യാണ പരിപാടികളൊക്കെ? കുറെ, ഒരു 2 മാസത്തിന് മുമ്പേ ഇങ്ങനെ നടക്കുകയാണ്. ഓരോ ദിവസം ചിലപ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്ത് കൂടുതൽ ഓടിയത് മികയാണ്. കൂടുതൽ ഓടിയത് ഭയങ്കര ക്ലോസ് ആണ് ശ്യാമയുടെ. അപ്പൊ ഒരുപാട് കാര്യങ്ങൾക്ക് മിക കൂടുതൽ ഉണ്ടായിരുന്നു. കാരണം നമുക്ക് ചെയ്യാൻ നമ്മളെ പോലുള്ളവരെ കൂടെ ഉണ്ടാവുള്ളൂ എപ്പോഴും, മനസ്സിലായി? നമ്മൾ മറ്റുള്ള ആളുകൾ, മീൻസ് റിലേറ്റീവ്സ് എല്ലാവരും ഉണ്ടെങ്കിൽ പോലും നമ്മളെ പോലുള്ള ആളുകളാണ് നമ്മളോടൊപ്പം ഏറ്റവും കൂടുതൽ ക്ലോസ് ആയിട്ട് നിൽക്കുന്നത്. നമ്മുടെ വിഷമങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നത് ഞങ്ങളെ പോലുള്ള ആളുകൾക്കാണ്. സോ അതുകൊണ്ട് ഭയങ്കര സന്തോഷമായിട്ടുള്ള ഒരു ദിവസമാണ്, പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ഇനിയും അങ്ങോട്ട് ഇതുപോലെ കഴിഞ്ഞ് അവളെ വീട്ടിൽ കൊണ്ട് എക്കുന്നത് വരയ്ക്കും നമ്മളെല്ലാവരും. എന്താണ് ഇവരോടൊക്കെ പറയാനുള്ളത്, ഈ പുതിയ ദമ്പതികളോട് എന്താണ് പറയാനുള്ളത്? അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. എന്തായാലും അവരുടെ 2017 April 24 മാരേജ് കഴിഞ്ഞത്. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകുന്നു. രണ്ടുപേരുടെയും വീട്ടുകാരുടെ ഒരു സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഈ വിവാഹം നടക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. ഒരുപാട് ട്രാൻസ് വിവാഹങ്ങൾ നടന്നിട്ടുണ്ട്, പക്ഷെ എന്നിരുന്നാലും സ്വന്തം കുടുംബത്തിൻ്റെ സപ്പോർട്ട് കിട്ടുക എന്ന് പറയുന്നത് വളരെ സന്തോഷവും അതിലുപരി അത് കുറച്ചും കൂടി സൊസൈറ്റിക്ക് പ്രചോദനം നൽകുന്ന ഒരു വിഷയം കൂടിയായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം നമ്മൾ ജനിച്ച വീട്ടിലെ നമ്മുടെ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും നമ്മളെ സപ്പോർട്ട് ചെയ്യുക, നമ്മളോടൊപ്പം നിൽക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു ലക്കായിട്ടാണ് കാണുന്നത്. മേ ബി അത് സൊസൈറ്റിക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഞാൻ ഫീൽ ചെയ്യുന്നത്. മാത്രമല്ല ഇന്നത്തെ ദിവസം എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടതാണ്. കാരണം ശ്യാമയും മനുവും ഒരുപാട് നാളുകളായി പ്രണയിതാക്കളായിരുന്നു. അപ്പോൾ പ്രണയത്തിൽ തന്നെ അവർക്ക് ഇങ്ങനെ ഒരു ദിവസം കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. അവർക്ക് എല്ലാവിധ ആശംസകളും നേരെയാണ്. ഞാൻ അങ്ങനെ എൻ്റെ ബന്ധുക്കളെ നിന്ന് ഒരുപാട് പേരൊന്നും അറിയിച്ചിട്ടില്ല. ഞാൻ എനിക്ക് വേണ്ടപ്പെട്ട ഇത്രയും വേണ്ടപ്പെട്ടവരുടെ അടുത്ത് കുറച്ച് പേരുടെ അടുത്തേ പറഞ്ഞിട്ടുള്ളൂ.
പിന്നെ എനിക്ക് സന്തോഷമാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ക്ഷമ നല്ല രീതിയിൽ ജീവിക്കണം എന്നൊരാഗ്രഹമുള്ളൂ. പിന്നെ വേറെ പറയാൻ ഇതൊക്കെയാണ്. പിന്നെ ഞാൻ രോഗം അറിഞ്ഞ് സമൂഹം അറിഞ്ഞ് രണ്ടാം പിള്ളേരെയാണ് പ്രസവിച്ചത്. പിന്നെ എന്നെ ഒരുപാട് എൻ്റെ മോനെ കളിപ്പിച്ച് ഞാൻ അറിയാതെ പുറത്തുനിന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് അവസാന നിമിഷമാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോഴതിലെനിക്ക് ഒരുപാട് മാനസികമായിട്ട് പ്രയാസം ഉണ്ടായിരുന്നു. പിന്നെ എന്ത് ചെയ്യാൻ എൻ്റെ തലവിധിയായിരിക്കും എന്ന് ഞാൻ സമാധാനിച്ച് അപ്പോൾ അവൻ്റെ നല്ലൊരു ജീവിതം കിട്ടി. അത് അങ്ങനത്തെ എനിക്ക് കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും കുറച്ച് ദിവസമൊക്കെ കളിയാക്കി കഴിഞ്ഞു. കളിയാക്കിയതുകൊണ്ട് പിന്നെ ഞാൻ അവരോട് പിന്നെ തിരിച്ച് ഇതും പറയാൻ പോയില്ല. ഏറ്റവും എൻ്റെ വേണ്ടപ്പെട്ടവരടുത്ത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ഇപ്പം കുഴപ്പമില്ല. ഇപ്പം നല്ല ഞാൻ ഹാപ്പിയാണ്. പ്രശ്നമൊന്നുമില്ല. അവന് നല്ലൊരു ജീവിതം ഉണ്ടാവണം, എന്നോടൊപ്പം ഉണ്ടാവണം, എന്നോടൊപ്പം ഉണ്ടാവണം ഞാൻ ആഗ്രഹിക്കുകയാണ്. അത്രയേ ഉള്ളൂ. ആദ്യം ഷാമയ്ക്കും മനുവിനും ഞങ്ങൾ ആശംസകൾ നേരെയാണ്. എന്താണ് ഇന്നത്തെ ദിവസം തന്നെ ഈ വിവാഹത്തിനായി തിരഞ്ഞെടുക്കാനുള്ള കാരണം? അല്ല, പ്രത്യേകിച്ച് നമ്മൾ ഇൻറ്റൻഷനലി ഇന്നത്തെ ഒരു ഡേറ്റ് തിരഞ്ഞെടുത്തതല്ല. ഫാമിലിയുടെയൊക്കെ ഒരു പ്രസൻസോട് കൂടി തന്നെ നടന്നൊരു വിവാഹമായതുകൊണ്ട് ആ രീതിയിലുള്ള കുറേയധികം കൺവെൻഷനായിട്ടുള്ള കുറേയധികം കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ടാണ് അവരും ഇതിന് തയ്യാറായത്. അപ്പോൾ അതുകൊണ്ട് ആക്സിഡൻ്റലി ഈ ഒരു ഡേറ്റ് വന്നു എന്നുള്ളതേ ഉള്ളൂ. മനു, ഈ പ്രണയ ദിവസം തന്നെ വിവാഹം കഴിക്കുന്ന മനുവിന് ആഗ്രഹമുണ്ട്? അങ്ങനെ ഞാൻ ശ്യാമ പറഞ്ഞ പോലെ ഒട്ടും പ്ലാൻഡ് അല്ല, ഭയങ്കര കോൺഫിഡൻസ് ആണ്. പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ സന്തോഷം. നമ്മൾ അങ്ങനെ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മൾ ഇത്ര നാൾ കാത്തിരുന്നതിന് ചിലപ്പോൾ മറ്റൊരു ബ്ലെസ്സിങ്സ് ആയിരിക്കും ഈ ഡേറ്റിനെ മതി എന്നുള്ളൊരു തീരുമാനം. കുറേയൊക്കെ നമ്മൾ പറഞ്ഞു വേറൊരു പവർ ഉണ്ടല്ലോ. അപ്പോൾ ആ ഡേറ്റ് നമുക്ക് കിട്ടിയത് നമ്മൾ നോക്കുമ്പോൾ വേറൊരു ഡേറ്റ് നമുക്ക് കിട്ടുന്നില്ല ഈ ഒരു മാസം. അപ്പോൾ അത് നമ്മൾ ചിലപ്പോൾ ഇത്ര നാൾ കാത്തിരുന്നതിൻ്റെ ഒരു ഇതായിരിക്കും. ആരാണ് ആദ്യം പ്രണയം തുറന്നു പറഞ്ഞത്? ഞാനാണ് പറഞ്ഞത്. ഞാൻ പറയുന്ന സമയത്ത് അങ്ങനെ ഒരു ട്രാൻസ് വിവാഹങ്ങളോ അങ്ങനെയൊന്നും ഇവിടെ നടന്നിട്ടില്ല. പക്ഷേ ആ സമയത്ത് അപ്പോൾ അതുകൊണ്ട് ആശങ്ക ഉണ്ടായിരുന്നു അത് എന്താണ് അല്ലെങ്കിൽ ഇത് പോസിബിൾ ആകുമോ. കാരണം അറിയാമല്ലോ അന്നൊരു സാമൂഹിക സാഹചര്യം അങ്ങനെയായിരുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ട് ഒരുപാട് ട്രാൻസ് വിവാഹങ്ങൾ നടക്കുകയും ഇതൊക്കെ വളരെ സ്വാഭാവികമായിട്ട് മാറുകയും ചെയ്ത സമയത്ത് നമുക്ക് ആകെ ഒരു ആഗ്രഹമുള്ളത് നമ്മൾ രണ്ടുപേരുടെ ജെൻഡർ എന്താണ് അതിൽ നിന്നുകൊണ്ട് തന്നെ ഒരു മെയിലോ ബിഹേവിയറോ ഒന്നും ഫൈനലിലേക്ക് പോവാതെ ഇത് തന്നെ വേണം, ഈ ഒരു വിവാഹം വേണമെന്ന രീതിയിൽ അത് വീട്ടുകാരുടെയും എല്ലാ ഫ്രണ്ട്സിൻ്റെയും സാന്നിധ്യത്തിൽ അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് സന്തോഷം. ശരിക്കും ആ തുറന്നു പറഞ്ഞ സമയത്ത് ഞാൻ അങ്ങനെ ഒരു എന്താണ് എനിക്ക് തോന്നുന്നു ഇത്തരത്തിലൊരു റിലേഷൻ കേരളത്തിൽ തന്നെ ആ സമയത്ത് അത്രയും പോപ്പുലർ ആവുകയോ ഒന്നും ചെയ്യുന്ന ഒരു സമയമല്ല. അപ്പം ഞാനും അത് ഇതിനകത്ത് എന്ത് തീരുമാനം എടുക്കണമെന്ന് എനിക്കും കൃത്യമായിട്ട് അറിയില്ല. വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. പിന്നീട് കുറച്ച് നാളിങ്ങനെ കഴിഞ്ഞ് വന്നപ്പോഴാണ് ആ രീതിയിൽ തന്നെ എനിക്കും തോന്നിയത്. ഇപ്പം നമ്മൾ കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും ഒരു ഒറ്റപ്പെട്ട ജീവിതാവസ്ഥയിലേക്കൊക്കെ പോകുന്നതിനപ്പുറത്തേക്ക് പരസ്പരം അല്ലേ കാര്യങ്ങൾ പങ്കുവയ്ക്കാനും പരസ്പര ഇഷ്ടങ്ങളാണെങ്കിലും സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും ഒക്കെ ഷെയർ ചെയ്യാനും ഒക്കെ ഒരാളുണ്ടാവുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത്ര ഒരു തീരുമാനത്തിലേക്ക് വന്നത്. ഇനി എന്താണ് രണ്ടുപേരുടെയും പ്ലാനിങ്, എങ്ങനെയാണ് ലൈഫ് മുന്നോട്ട് പോകുന്നത്? അല്ല, നമുക്കിനി നമ്മൾ ഇപ്പോൾ ആഗ്രഹിച്ച പോലെ വിവാഹം കഴിഞ്ഞ് ഇനി ഒരു കുടുംബജീവിതം നമ്മൾ രണ്ടുപേരും ഒരുമിച്ചുള്ള ജീവിതം തുടങ്ങണം. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പം തന്നെ നമ്മുടെ വിവാഹം രജിസ്റ്റർ ചെയ്യേണ്ട കാര്യങ്ങളും തുടങ്ങണം. ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്യുന്നത് സംബന്ധിച്ച് ഇപ്പോൾ കേരളത്തിൽ ഇതിനു മുൻപ് നടന്നിട്ടുള്ള ട്രാൻസ്ജെൻഡർ വിവാഹങ്ങളൊക്കെ തന്നെ സ്ത്രീ പുരുഷൻ എന്നുള്ള ലേബലുകളിലാണ് നടന്നിട്ടുള്ളത്. രേഖകൾ അപ്രകാരം ആയതുകൊണ്ട് ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഡോക്യുമെൻ്റ്സ് ഉള്ള ഞങ്ങൾ ട്രാൻസ്ജെൻഡർ വ്യക്തികളാണ്. അപ്പോൾ അത് നിയമസാധ്യത എപ്രകാരം വരും എന്നുള്ളതൊരു ആശങ്കയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ നിലവിലുള്ള നിയമ സംവിധാനത്തിനകത്ത് തന്നെ ഭേദഗതികൾ ആവശ്യമായിട്ട് വരും. അതുകൊണ്ട് നമ്മൾ കോടതിയെ തന്നെ സമീപിച്ചതിന് ശേഷം മാത്രമേ ഇത് ലീഗലി നമുക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് പോസിബിൾ ആവുള്ളൂ എന്നുള്ളതാണ്. ഈ വിവാഹം വീട്ടിൽ പറഞ്ഞ സമയത്ത് എന്തായിരുന്നു വീട്ടുകാരുടെ ഒരു? നമ്മൾ ആ സമയത്ത് കമ്മിങ് ഔട്ട് നടന്നിരിക്കുന്ന സമയം അവർ കുറച്ചൊക്കെ നമ്മൾ അംഗീകരിച്ച് തുടങ്ങുന്ന സമയമായിരുന്നു. അപ്പോൾ നമ്മളെക്കാളേറെ ആശങ്കകളുണ്ടായിരുന്നു ഇത് സ്വാഭാവികമായിട്ടൊരു ആയി മറ്റുള്ള കാണുമെന്നുള്ളത്. അപ്പോൾ നമുക്കൊക്കെ ചെയ്യാനുള്ള സമയം കൊടുക്കാമെന്ന് മാത്രം, അവർക്ക് സ്വാഭാവികമായിട്ടൊരു സംഭവമാണ് അല്ലെങ്കിൽ ഒന്ന് മാത്രമാണെന്ന് അവർക്ക് സ്വയം മനസ്സിലാവുകയും പിന്നീട് രണ്ട് വീട്ടുകാരോട് ചേർന്ന് ആലോചിച്ച് അവർ കൺവെൻഷനായിട്ട് തന്നെ മുന്നോട്ട് വരികയും ചെയ്യുന്നു. ശ്യാമയുടെ വീട്ടിലോ? അല്ലേ, അത് ഇപ്പോൾ വീട്ടുകാരുടെ ആദ്യം ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ ഞാൻ മൂത്ത കുട്ടിയാണ്. അപ്പോൾ എനിക്ക് കുറേ റെസ്പോൺസിബിലിറ്റീസ് വീട്ടിലെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം നിറവേറ്റണം എന്നുള്ളത് വീട്ടുകാർക്കും നിർബന്ധമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളെല്ലാം ഒന്ന് ഒതുക്കിയതിന് ശേഷമാണ് ഈ പറയുന്നൊരു വിവാഹത്തിലേക്ക് എത്തിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഒരു പങ്കാളിത്തവും കൂടി ഇതിനകത്ത് ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും സന്തോഷം. രണ്ടുപേരും ഹാപ്പിയാണ്, വീട്ടുകാരും എല്ലാവരും ഹാപ്പിയാണ്. പ്രണയത്തിന് പ്രത്യേകിച്ച് ജെൻഡറോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഏത് പ്രണയം എന്നുള്ളത് ആർക്കും സംഭവിക്കാവുന്നൊരു കാര്യമാണ്. നമ്മുടെ പ്രണയം സ്പെഷ്യൽ ആണെന്ന് വെച്ചാൽ നമുക്കത് സ്പെഷ്യലാണ്.
അപ്പോൾ മറ്റുള്ളവർക്കും അങ്ങനത്തെ ഇപ്പോൾ നമ്മളിങ്ങനെ ജെൻഡറിൻ്റെ ഒരു നമ്മൾ രണ്ടുപേരും എന്താണോ നമ്മുടെ ജെൻഡർ അതിൽ നിന്നുകൊണ്ട് ചെയ്യാൻ ആഗ്രഹം ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വേറെയും ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പോൾ അവരുടെ പ്രണയങ്ങളും പൂത്തുണയായിട്ട് ഇതേപോലെ തന്നെ നമ്മളെ പോലെ തന്നെ അവരും പൂത്തുണയായിട്ട് ആഗ്രഹമുണ്ട്. എല്ലാ പ്രണയങ്ങളും ഒരേപോലെ തന്നെയാണ്. വൈവിധ്യങ്ങളാണെങ്കിലും ഒരേ സന്ദേശം ഒരേ കാര്യങ്ങളും സെയിം. അതായത് ഈ പറഞ്ഞ പോലെ സ്നേഹമാണ് എല്ലായിടത്തും, അതിനാണ് കൂടുതൽ പ്രാധാന്യവും പ്രസക്തിയും ഒക്കെ ഉള്ളത്. അതിനപ്പുറത്തേക്ക് എന്താണ് നിറത്തിനോ വർണ്ണത്തിനോ ജാതിക്കോ കളറിനോ ലിംഗത്വത്തിനോ ഒന്നും യാതൊരു പ്രസക്തിയില്ല എന്നുള്ളതാണ്. അപ്പോൾ പ്രണയം എന്ന് പറയുന്നത് ആഘോഷിക്കപ്പെടുകയാണ്, അതെവിടെയും എല്ലാവരിലും എല്ലാ മനുഷ്യരിലും. അതിന് അതിർവരമ്പുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ചില നിബന്ധനകളോ നമ്മൾ കൽപ്പിക്കേണ്ടതില്ല. നമ്മുടെ സമൂഹം ആ രീതിയിലേക്ക് കൂടെ മാറേണ്ടതുണ്ട്. ഇത്തരം വൈവിധ്യങ്ങളെ കൂടെ സ്വാഭാവികമായി തന്നെ ഉൾക്കൊള്ളാൻ അല്ലേ സാധിക്കണം. പ്രണയം എന്ന് പറയുന്നത് ആ രീതിയിൽ കൂടെയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ രണ്ട് പുരുഷന്മാരാണെങ്കിലും രണ്ട് സ്ത്രീകളാണെങ്കിലും അവരൊക്കെയും പങ്കുവെക്കുന്നത് പ്രണയം തന്നെയാണ്. അപ്പോൾ ആ പ്രണയത്തിനെല്ലാം ആ ഒരു പ്രഷ്യസ്നെസ് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അതിനെ സ്വാഭാവികമായി തന്നെ അംഗീകരിക്കണം. എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളുന്ന മാർജിനലൈസ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റികളുടെ ആക്സസിബിലിറ്റി അംഗീകരിക്കുന്ന അല്ലെങ്കിൽ അത്തരം മനുഷ്യരുടെ സ്വീകാര്യതയെ മനസ്സിലാക്കുന്ന ഒരു സിസ്റ്റമാണ് നമുക്ക് ആവശ്യം. എങ്കിൽ മാത്രമേ അതിനൊരു ചേഞ്ചസ് ഉണ്ടാവുകയുള്ളൂ. മനുവിനും എല്ലാവിധ ആശംസകളും ആശംസിക്കുന്നു.